ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും ജമ്മുകാശ്മീർ പുതുച്ചേരി നിയമസഭകളിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ബില്ലുകൾ പാർലമെന്റ് പാസാക്കി ചൈനയിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണം നൂറ് കടന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിച്ച് വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു കേരള സർക്കാരിന്റെ നവകേരള സദസ് ഇന്ന് കൊല്ലം ജില്ലയിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വാർത്തകൾ വിശദമായി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തിന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും വിശദാംശങ്ങളിലേക്ക് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് മുതൽ ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നടക്കും ഈ വർഷം നാൽപ്പത്തിനാലായിരം ടീമുകളിൽ നിന്നും അൻപതിനായിരത്തിലധികം ആശയങ്ങൾ ലഭിച്ചു ഇത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ആദ്യ പതിപ്പിനെ അപേക്ഷിച്ച് ഏകദേശം ഏഴിരട്ടി വർധനയാണ് രാജ്യത്തുടനീളമുള്ള നാൽപ്പത്തിയെട്ട് നോഡൽ കേന്ദ്രങ്ങളിലായി നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പന്ത്രണ്ടായിരത്തിലധികം പങ്കാളികളും രണ്ടായിരത്തിലധികം മെന്റർമാരും പങ്കെടുക്കും ബഹിരാകാശ സാങ്കേതികവിദ്യ സ്മാർട്ട് എഡ്യൂക്കേഷൻ ദുരന്ത നിവാരണം റോബോട്ടിക്സ് ആൻഡ് ഡ്രോൺസ് സംസ്കാരം പൈതൃകം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി ടീമുകളെ ഗ്രാൻഡ് ഫിനാലയ്ക്കായി ഈ വർഷം കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാന സർക്കാരുകളുടെയും അൻപത്തിയൊന്ന് വകുപ്പുകൾ മുന്നോട്ടുവെച്ച സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സംബന്ധമായ ഇരുന്നൂറ്റിമുപ്പത്തിയൊന്ന് പ്രശ്ന പ്രസ്താവനകൾ പങ്കെടുക്കുന്ന ടീമുകൾ കൈകാര്യം ചെയ്യുകയും പരിഹാരം നൽകുകയും ചെയ്യും സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി ആകെ സമ്മാനം രണ്ട് കോടിയിലധികം രൂപയാണ് വികസനം യുവജനങ്ങളിലൂടെ എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് ഹാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി വാരാണസിയിൽ ഇരുപതിനായിരം കോടി രൂപയുടെ മുപ്പത്തിയേഴ് വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വനിതകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും വികസനം അനിവാര്യമാണെന്ന് ശ്രീ മോദി പറഞ്ഞു വികസിത് ഭാരത് യാത്രയിലൂടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർലമെന്റിന്റെ ഇരുസഭകളിലും അച്ചടക്ക ലംഘനം നടത്തുകയും നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത നാൽപ്പത്തിയഞ്ച് രാജ്യസഭാംഗങ്ങളെയും ലോക്സഭാംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെല്ലാം പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങളായ എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ ആന്റോ ആന്റണി കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ഇക്കൂട്ടത്തിലു രാജ്യസഭയിൽ കെ സി വേണുഗോപാൽ വി ശിവദാസൻ ജോസ് കെ മാണി ജബി മേത്തർ ജോൺ ബ്രിട്ടാസ് സന്തോഷ് കുമാർ എ എ റഹീം ബിനോയ് വിശ്വം എന്നിവരും സസ്പെൻഡ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ജമ്മുകാശ്മീർ പുനഃസംഘടന രണ്ടാം ഭേദഗതി ബിൽ രാജ്യസഭ ശബ്ദവോട്ടോടെ പാസാക്കി ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി രണ്ട് ബില്ലുകളും കഴിഞ്ഞയാഴ്ച ലോക്സഭ പാസാക്കിയിരുന്നു ജമ്മുകശ്മീർ പുനഃസംഘടന രണ്ടാം ഭേദഗതി ബിൽ ജമ്മുകാശ്മീർ നിയമസഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് പുതുച്ചേരി നിയമസഭയിൽ സ്ത്രീകൾക്കായി മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഭേദഗതി ബിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പശ്ചിമ ബംഗാൾ തെലങ്കാന രാജസ്ഥാൻ സന്ദർശനത്തിന് തുടക്കമായി പശ്ചിമ പശ്ചിമബംഗാളിൽ ഐഐടി ഖരഗ്പൂരിന്റെ അറുപത്തി ഒൻപതാമത് ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു ഇന്ന് ഹൈദരാബാദിലെത്തുന്ന രാഷ്ട്രപതി പബ്ലിക് സ്കൂൾ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കും നാല് സംസ്ഥാനങ്ങളിലെ പത്തൊൻപത് സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ബെല്ലാരി മുഡ്യൂളിന്റെ നേതാവ് മിനാസ് ഉൾപ്പെടെ എട്ടുപേരെ അറസ്റ്റ് ചെയ്തു കർണാടകയിലെ ബെല്ലാരി ബംഗളൂരു മഹാരാഷ്ട്രയിലെ അമരാവതി മുംബൈ പൂനെ ഝാർഖണ്ഡിലെ ജംഷഡ്പൂർ ബൊക്കാറോ ഡൽഹി എന്നിവിടങ്ങളിലാണ് എൻഐഎ സംഘം റെയ്ഡ് നടത്തിയത് സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ കണക്കിൽപ്പെടാത്ത പണം രേഖകൾ സ്മാർട്ട് ഫോണുകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അബ്ദുൽ ഫത്ത എൽ സി സിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇന്ത്യ ഈജിപ്ത് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ എൽ സി സിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് സമൂഹമാധ്യമത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് കോവിഡ് നിന്നും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു ഷോൾസിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ശ്രീ മോദി മാധ്യമത്തിൽ പറഞ്ഞു ചൈനയിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണം ഇന്നലെ രാത്രിയോടെയാണ് ദുരന്തമുണ്ടായത് ഗാൻഷു പ്രവിശ്യയിൽ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അയൽ പ്രവിശ്യയായ കിൻഹ്യായി ഹൈഡോങ് നഗരത്തിൽ ഒൻപത് പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നത് സംബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഉത്സവകാലത്തടക്കം നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാംശു പന്ത് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി യാത്രാ നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്താൻ നിർദ്ദേശമുണ്ട് നിരീക്ഷണവും പരിശോധനയും ഊർജ്ജിതമാക്കണമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു കണ്ണൂർ എടക്കാട് ഒരാൾ കോവിഡിനെ തുടർന്ന് മരിച്ചു ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ രണ്ടാമത്തെ കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്ന് കടമ്പൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ കടനാട് രാമപുരം ഗ്രാമപഞ്ചായത്ത് പര്യടനം പാലക്കാട് ജില്ലയിൽ തൃക്കടേരി പട്ടിത്തറ പഞ്ചായത്തുകളിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭകളിലും യാത്ര സംഘടിപ്പിക്കും കണ്ണൂരിൽ ചിറയ്ക്കൽ മുണ്ടേരി പഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്ര എത്തിച്ചേരുക ഇടുക്കി ജില്ലയിൽ പാറത്തോട് പള്ളിവാസൽ പഞ്ചായത്തുകളിൽ പര്യടനം നടക്കും കാർഷിക മേഖലയിലെ നവീന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ട്രോൺ പ്രദർശനവും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ രജിസ്ട്രേഷൻ സൌകര്യവും ആധാർ സേവനങ്ങളും പരിപാടിയുടെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട് കേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എച്ച് ആൻഡ് ജെ മാൾ ഗ്രൌണ്ട് ചവറ കെ എം എൽ ഗ്രൌണ്ട് കുണ്ടറ സെറാമിക് ഗ്രൌണ്ട് എന്നിവിടങ്ങളിൽ നടക്കും ഇന്നത്തെ അവസാന സദസ് ആശ്രാമം പ്രശാന്തി ഗാർഡൻസ് ഗ്രൌണ്ടിൽ നടക്കും ഫെഡറൽ സംവിധാനത്തിന് എതിരായ നിലപാടുകളെ അനുകൂലിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചക്കുവള്ളി ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൌണ്ടിൽ കുന്നത്തൂർ മണ്ഡല നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുവാനുള്ള ശ്രമങ്ങളെ പ്രതിപക്ഷം എതിർക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ ഉണ്ടായ മഴക്കെടുതികളിൽ വ്യാപക നാശനഷ്ടം നിരവധി ട്രെയിനുകൾ റദ്ദാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സേനകളുടെ സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളായ കന്യാകുമാരി തേനി തൂത്തുക്കുടി തിരുനെൽവേലി തെങ്കാശി വിരുദനഗർ ജില്ലകളിൽ രണ്ടു ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത താമരഭരണി നദി കരകവിഞ്ഞൊഴുകിയതിനാൽ തിരുനെൽവേലിയിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് രാവിലെ പത്തിനു തുറക്കും തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു കേരളത്തിലൂടെ സർവീസ് നടത്തുന്നതടക്കമുള്ള പതിനേഴ് ട്രെയിനുകൾ റദ്ദാക്കി ചിലത് വഴിതിരിച്ചുവിട്ടു ചെന്നൈ അഗ്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് തിരിച്ചിറപ്പള്ളിയിൽ യാത്ര അവസാനിപ്പിക്കും കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും കോസ്റ്റ് ഗാർഡും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട സെന്തൂർ എക്സ്പ്രസ് ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിക്കിടക്കുകയാണ് യാത്രക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു മഴക്കെടുതി വിലയിരുത്താനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി ഇന്ന് ഗോവ ദിനം ആയിരത്തി ഒന്നിൽ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ഡിസംബർ ഗോവ വിമോചന ദിനമായി ആഘോഷിക്കുന്നത് ഒരു ജനതയുടെ പ്രതിരോധം നീതിക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം എന്നിവയുടെ പ്രതീകമാണ് ദിനമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും ജനങ്ങൾക്ക് ദിനാശംസകൾ നേർന്നു കാൽനടയായി സാധാരണക്കാർക്കിടയിലൂടെ നടന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട്ടെ ജനങ്ങൾ സ്നേഹം കൊണ്ട് മൂടിയതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളം ഭരിക്കുന്നവർ ശത്രുവെന്ന് മുദ്രകുത്തിയ അദ്ദേഹത്തിനെതിരെ ജനങ്ങളിൽ നിന്ന് ഒരു പ്രതിഷേധ ശബ്ദവും ഉയർന്നിട്ടില്ലെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു സെൽഫിയെടുത്തും വ്യാപാരികളെ ആലിംഗനം ചെയ്തും കുഞ്ഞുങ്ങളെ ഓമനിച്ചും ഗവർണർ മിഠായി തെരുവിലൂടെ നടന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കരണത്തേറ്റ അടിയാണെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കെബർഹയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് കളി ആരംഭിക്കുക സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും ജമ്മുകശ്മീർ പുതുച്ചേരി നിയമസഭകളിൽ വനിതകൾക്ക് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ബില്ലുകൾ പാർലമെന്റ് പാസാക്കി ചൈനയിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണം നൂറുകടന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിച്ച് വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുടക്കമായി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം